ഹായ്, ബിഹൈൻഡ് വുഡ്സ് അയച്ചെന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം. ഇഷ്ടമുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് എന്നാണ് അങ്കമാളി ഡയറീസിൻ്റെ ഓഡിഷൻ? ഓ, അടിപൊളി. വളരെ ലളിതമായിട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞ ശേഷം വീട്ടുകാരറിയും. തമിഴ്നാട് FIR ആദ്യത്തെ കേസ് ഫയൽ അദ്ദേഹത്തിന്റെ ആയിരുന്നു. ആദ്യമായിട്ട് തൂക്കിലേറ്റി, അങ്ങനെയാണ് എനിക്ക് വായിച്ചപ്പോ, ആദ്യമായിട്ട് തൂക്കിലേറ്റിക്കൊള്ളുന്നതൊക്കെ അദ്ദേഹത്തിന്റെയാണ്. എന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്പാനി അപ്പാനി തന്നെയാണ് വിളിക്കുന്നത്. ഓട്ടോശങ്കർ റിലീസായതിന് ശേഷം ഓൾമോസ്റ്റ് ലോക്കൽസിന്റെ ഇടയിലും അവിടുത്തെ ചെന്നൈയിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ ശങ്കർ എന്ന് വിളിച്ചു തുടങ്ങിയിട്ട്. അപ്പാനി ശരത്ത് സിനിമ ലൊക്കേഷൻ കേരവൻ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല. ഭയങ്കര രസമുള്ള ഗോസിപ്പ് ആയിരുന്നു. ലവ് സ്റ്റോറിയാ? ബ്രേക്കപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ കള്ളം പറയേണ്ടി വരും. മെലിഞ്ഞ ഈ ശരീരത്തിന്റെ രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാ, കൊറേ സിനിമയിലൊക്കെ എത്തുന്ന കൊറേ പട്ടിണിയെ കിടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഉള്ള ഇതാണ്. കാര്യം ആരോടൊപ്പം അഭിനയിക്കാന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല. അത് സാധിച്ചു. എനിക്ക് ഈ നാഷണൽ അവാർഡ് വാങ്ങണമെന്ന് ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഞാനും വന്നത് സ്ട്രീറ്റിൽ നിന്നാണ്. ഞാനും വന്നത് ഭയങ്കര മെട്രോ സിറ്റിയിൽ നിന്നുമല്ല. ഇതേപോലെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ഒന്ന് ജീവിക്കാനായിട്ട് നെട്ടോട്ടം ഓടണം, എന്തും ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന നെട്ടോട്ടം ഓടുന്ന ആൾക്കാരുടെ കൂടെ ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഞാനും വന്നത്. അപ്പം ഞാനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാടുള്ള ആൾക്കാരെയൊക്കെ. വെൽക്കം ടു ഐസ് ബ്രേക്ക് വിത്ത് ബീണ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് 86 പുതുമുഖങ്ങളാണ് നിരന്ന ഒരു സിനിമ. ആ സിനിമയിൽ നിന്ന് നമ്മളെപ്പോഴും വിചാരിക്കില്ല ഈ 86 പേര് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ ഒരാൾക്ക് എങ്ങനെ ഇമ്പോർട്ടൻസ് കിട്ടും, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ വേർതിരിച്ച് നിർത്താൻ പറ്റുമെന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. പക്ഷെ അതിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആണ് നമ്മുടെ കൂടെയുള്ളത്. ലെറ്റ്സ് വെൽക്കം അപ്പാനി ശരത്. വെൽക്കം ചേട്ടാ. ആദ്യമേ നമ്മൾ അങ്കമാലി ഡയറീസ് എന്ന് തുടങ്ങട്ടെ, കാരണം ചേട്ടൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവാണ് അങ്കമാലി ഡയറീസ് അല്ലേ? എങ്ങനെയായിരുന്നു ആ മൂവിയിലേക്കുള്ള ഒരു എൻട്രി? അങ്കമാലി ഡയറീസ് ഓഡിഷൻ വഴിയാണ് ശരിക്കും ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. ഞാൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ MA തിയേറ്റർ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഓഡിഷൻ വന്നത്. അങ്കമാലി ഡയറീസിൻ്റെ ഓഡിഷൻ വന്നത് ക്യാമ്പസിൽ വന്നിട്ട് ഓഡിഷൻ നടത്തിയാണ് സിനിമയിലേക്ക് എത്തിയത്. സിനിമയിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആകുമെന്ന് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നോ? ഞാനങ്ങനെ അത്ര ബ്രൈറ്റ് സ്റ്റാർ ആണോ? ഒബ്വിയസ്ലി അല്ലേ, എനിക്ക് തോന്നിയിട്ടില്ല. അതെന്താണ് ആ സിനിമയിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്? അല്ല, അത് ആ കഥാപാത്രം അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. കാര്യം അതിന്റെ ഡയറക്ടർ ലിജോ സാറ്, റൈറ്റർ ചെമ്പൻ ചേട്ടൻ, പിന്നെ ബാക്കി ഉള്ള ക്രൂ മെമ്പേഴ്സ് അവരെല്ലാവരുടെയും സപ്പോർട്ടോടെയാണ് അവർ എല്ലാ സിനിമയും അങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അതിന്റെ റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ ബാക്കി എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ അത് അതിൽ കിട്ടി, എല്ലാത്തിനും കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് ആദ്യ സിനിമ എന്ന രീതിക്ക് അതിന് കിട്ടി. പിന്നെ ആ ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് ഒരു റിവെഞ്ച് തന്നെയായിരുന്നു. കാര്യം അതെ, കാര്യം ഒരുപാട് നാളിങ്ങനെ സിനിമയിലെത്താനായിട്ട് കഷ്ടപ്പെട്ടു. സിനിമയിൽ ഓഡീഷൻ, ഒരുപാട് ഓഡീഷൻസ് നടത്തി പോയി. പിന്നെ ഒരുപാട് ഞാൻ നാടക ഫീൽഡിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ സിനിമയിലെത്താനായിട്ടുള്ള ഒരുപാട് വഴികൾ തുറന്നു തന്നത് അങ്കമാലി ഡയറീസാണ്. അപ്പം അതുകൊണ്ട് എങ്ങനെ ഏതൊക്കെ രീതിയിലായാലും ആ ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്യണം. അത് എത്രത്തോളം റിസൾട്ട് കൊടുക്കാൻ പറ്റും, എത്രത്തോളം ഓഡിയൻസിന് കൊടുക്കണം, അതിനപ്പുറം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ലിജോ സാറിനൊക്കെ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അത് അതിൻ്റെ തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ അതിൻ്റെ റിസൾട്ട് കൊടുക്കണം. അവർക്കൊന്നും മാത്രമല്ല, അത് എല്ലാ സിനിമകൾക്കും കൊടുക്കണം. തീർച്ചയായും ആദ്യ സിനിമ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി. നമ്മള് ഈ എന്താ പറയാ, ഒരു റൗഡി അല്ലെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രം എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും 6 പൊക്കമുള്ള ഒരാള്, ഭയങ്കര ഹൈറ്റ് ഒക്കെ ഉണ്ട്, ഭയങ്കര വെയിറ്റ് ഉണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാള് എന്നൊക്കെ ആയിരിക്കാം. ചേട്ടൻ അങ്ങനെ ഒരു നെഗറ്റീവ് റോള് ചെയ്യുമ്പോൾ, ഇത്രയും ചെറിയ ഒരാള് നെഗറ്റീവ് റോള് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. നെഗറ്റീവും അല്ലെങ്കിൽ നല്ല ക്യാരക്ടറും മോശം ക്യാരക്ടറൊക്കെ അത് മനസ്സിന്റെ സംഭവമല്ലേ.
ഒരു വില്ലൻ ചെയ്യുന്നതും എന്റെ മനസ്സിലൊരു വില്ലൻ ഉണ്ട് എന്നുള്ളതാണോ? അങ്ങനെ ഉണ്ടെന്നല്ല, അത് കൊണ്ടുവരണമല്ലോ അവിടെ. ക്യാരക്ടർ ചെയ്യുമ്പോ ആ വില്ലൻ എന്നൊരു സാധനം മനസ്സിൽ കൊണ്ടുവരണമല്ലോ. മനസ്സിൽ കൊണ്ടുവരുമ്പോ ഓട്ടോമാറ്റിക്കലി അത് ബോഡിയിലും വരുമല്ലോ. അങ്ങനെയുള്ളൂ. അതിനിപ്പോ ഏത് ക്യാരക്ടർ ചെയ്താലും അങ്ങനെയല്ലേ. ചേട്ടൻ കരഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്ന ഞാൻ കണ്ടിരുന്നു നമ്മുടെ പ്രളയത്തിന്റെ സമയത്ത്. അതെന്താണ് ആക്ച്വലി എല്ലാവരുടെ കണക്ഷൻ വിട്ടുപോയോ? അത് എന്ത് സംഭവിച്ചാലും ഒന്നാമത്തെ കാര്യം വൈഫ് ഓൾറെഡി ഒരു ഒരു 7 മാസമൊക്കെ ആയപ്പോ ഒന്ന് വീണായിരുന്നു, ഒന്ന് വീണു അവള്. അപ്പം അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ലൈവില് എന്റെ കൺമുമ്പിൽ വെച്ചാണ് വീഴുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അമ്മയും അച്ഛനൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഷൂട്ടിന് പോവാണ് ഓട്ടോ ശങ്കറിന്റെ. അപ്പൊ അവിടെ ഞാൻ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം മൊബൈൽ അവിടെ ഷൂട്ടിന് ലൊക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റൂല ഓട്ടോ ശങ്കറിന്റെ. കാരണം എനിക്ക് വേറെ ആരുമായിട്ടും ഒരു കോണ്ടാക്ട്സോ പാടില്ല, ആരും എന്നോട് സംസാരിക്കാൻ പാടില്ല. ഞാൻ എവിടെയെങ്കിലും അധികം കമ്പനി അടിച്ചിരിക്കണമെങ്കിൽ പിന്നെ അപ്പൊ തന്നെ പറയും, ശരത് പ്ലീസ് സ്ക്രിപ്റ്റ് വായിക്കൂ, ജസ്റ്റ് മാറിയിരിക്കും, പ്ലീസ് ബ്രീഫ് ചെയ്യൂ എന്നൊക്കെ പറയും, എന്നോട് പറയും. ഞാൻ മാറിയിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഞാനും അത് അതിലേക്ക് അങ്ങ് മാറി, ആ ക്യാരക്ടറിലേക്ക് അങ്ങ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറിയിരിക്കുക, സ്ക്രിപ്റ്റ് വായിക്കുക, ആ ലൊക്കേഷൻ മനസ്സിലാക്കുക, ആ പൾസ് കിട്ടുക, അങ്ങനെയൊക്കെ. അപ്പൊ കൂടുതലും ഞാൻ ഫാമിലി ആയിട്ടൊന്ന് കുറച്ച് വിട്ട് ബന്ധം കുറച്ചങ്ങോട്ട് മീൻസ് കുറച്ച് ഇവരും വൈഫ് പ്രഗ്നന്റ് ആണെന്നുള്ള സാധനം എന്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാല് എനിക്കിത് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, അപ്പൊ ഞാൻ എല്ലാ ദിവസവും രാവിലെ ലൊക്കേഷനിൽ പോകുന്ന മുമ്പായിട്ട് ഞാൻ ഫസ്റ്റ് അമ്മയെ വിളിക്കും. എല്ലാം ഇപ്പൊ പോലും രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ അമ്മയെ വിളിക്കും. അതായത് ഷൂട്ടിനാണെങ്കിൽ ഷൂട്ട്, എങ്ങനെയാണെങ്കിലും അമ്മയെ വിളിക്കും. എന്താണ് രാവിലെ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ് അച്ഛൻ പോയോ, എന്താണ് കാര്യങ്ങൾ, അപ്പങ്ങളെ വിളിച്ചോ, എന്താണ് മീൻ മേടിച്ചോ, അതൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ അല്ലെങ്കിൽ ഞാൻ രേഷ്മയെ വിളിക്കും. ഇവിടെ അല്ല ഷൂട്ടിലാണെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റാണ് ഞാൻ ആദ്യം അമ്മയെ വിളിക്കും, എന്നിട്ട് വൈഫിനെ രേഷ്മയെ വിളിക്കും. രേഷ്മയെ വിളിച്ചിട്ട് ശേഷമാണ് ഞാൻ മേക്കപ്പ് എന്നാ ഇട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ വൈഫിനെയും അമ്മയും ഞാൻ മസ്റ്റ് ആയിട്ടും വിളിച്ച് സംസാരിച്ചു. അതിനിപ്പം എന്തൊക്കെ സംഭവിച്ചാൽ വിളിച്ചിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സ്റ്റോപ്പായി, സ്റ്റോപ്പായി. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കോൾസ് വന്നു. നൈറ്റ് ഷൂട്ടിലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എങ്കിലും ഞാൻ 2 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കുമ്പോൾ ഇവിടെ ഫോൺ എടുക്കും, ചേട്ടാ കുഴപ്പമില്ല, ഹാപ്പി എന്നൊക്കെ പറയും. പെട്ടെന്നാണ് ഇങ്ങനൊരു പ്രളയം. അപ്പം വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ എന്ത് വെള്ളപ്പൊക്കം, നമ്മൾ കാണാത്ത വെള്ളമാണോ കേരളത്തിൽ? അപ്പൊ ഞാനായി പിന്നെ വെള്ളപ്പൊക്കം അത് നമ്മളെ കേരളത്തിൽ അങ്ങനെ നിസ്സാരമായിട്ട് കണ്ടു. അപ്പൊ ചില സൈഡുകളിൽ വെള്ളം കയറി നിറഞ്ഞപ്പോ ചിലപ്പോ അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. ഇത്രയും കേരളം മുഴുവൻ വെള്ളത്തിന്റെ നാടിൽ ആകുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ആലപ്പുഴ ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ട്, വെള്ളം കയറി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെള്ളം കയറി, ഇപ്പം വെള്ളം കുറച്ചൊക്കെ ആയിരിക്കും, പ്രതീക്ഷിക്കില്ല. കുറ്റിപാണ്ടത്ത് അങ്ങനത്തെ കുറച്ച് സീനേ ഇല്ലായിരുന്നു, എന്റെ വീട്ടിലൊന്നും അങ്ങനത്തെ ഒരു സീനേ ഇല്ല. അവൻ പെട്ടെന്ന് ഇരുന്നപ്പം രണ്ടു ദിവസം മുമ്പ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കുറച്ച് സീനാണ്, തിരുവല്ല എന്റെ വീടിന്റെ ഭാഗത്ത് വെള്ളം കയറി, അപ്പൊ ഇൻഫെക്ഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ വല്യച്ചിന്റെ വീട്ടിലേക്ക് മാറാം പറഞ്ഞു. ശരി, എന്നാ വല്യച്ചിന്റെ വീട്ടിലേക്ക് പോയി. അവരെല്ലാവരും വല്യച്ചിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ആ പോയി അന്ന് തൊട്ട് ഫോൺ കട്ടായി. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടൂല, എടുക്കൂലോ ഒന്നുമില്ല. അപ്പൊ ഞാനൊരു ദിവസം രാത്രി ഒരു 2:30 വരെ വിളിച്ചിട്ടും ഒരു രക്ഷയില്ല. പക്ഷെ അപ്പോഴേ ഈ അപ്പോഴത്തേക്കും വൺ വാർത്തയായി, തമിഴ്നാട് മുഴുവൻ ഈ വെള്ളപ്പൊക്കം വാർത്തയായി. ഭയങ്കര ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു തുടങ്ങി എന്താണ് കേരളത്തിൽ, എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം. അപ്പൊ എനിക്ക് ഫോൺ ആരെയും വിളിച്ചാൽ കിട്ടൂല. അപ്പൊ എന്റെ നാട്ടില് അച്ഛനും അമ്മയും മാത്രമേ വിളിച്ചാൽ കിട്ടുള്ളൂ, വേറെ വൈഫിനെ ഒന്നും വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ പ്രശ്നം. ഇപ്പൊ ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് എനിക്ക് പിന്നൊരു 1 മണിക്കേ ഷൂട്ടുള്ളൂ. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ ടി വി ഇട്ട് നോക്കിയപ്പോൾ ഇവളുടെ ഈ വീടിന്റെ പരിസരത്ത് ഫുള്ള് വെള്ളപ്പൊക്കം. ചെങ്ങന്നൂർ വല്യച്ഛന്റെ വീടിന്റെ അവിടെ ഫുള്ള് വെള്ളപ്പൊക്കം. അവിടെ ഉള്ള ഒരു അയൽവാസി ന്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ അവിടെ ഫുള്ള് നടന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ ടെൻഷനായി. ഞാനിവിടെ വിളിച്ചപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്, കിട്ടുന്നില്ല. പിന്നെ അവിടുത്തെ ന്യൂസുകാരെ അവരോടൊക്കെ വിളിച്ചു, അപ്പോഴും നിർത്തില്ല, ആരും കോൾ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് സണ്ണി ചേട്ടനെ വിളിച്ചു, ചേട്ടൻ ഇങ്ങനെ സംഭവം ഉണ്ട്, സീനാണെന്ന്. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കാര്യങ്ങൾ നോക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് വെച്ചിട്ട് പുള്ളി കട്ട് ചെയ്തിട്ട് പുള്ളി കുറെ നേരം തിരിച്ചു വിളിച്ചു. അങ്ങനെ അവിടെ ഇങ്ങനെ പ്രശ്നമാണ്, ഞാൻ അവിടുത്തെ ഒരു ചാനലുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ എന്തായാലും നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ, ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല, ഫ്ലൈറ്റില്ല, ഫ്ലൈറ്റില്ല, ട്രെയിനില്ല, കാറില്ല, ഒന്നുമില്ല. അപ്പം ആകെ വിഷമമായി. പിന്നെ ഓരോ നിമിഷം കഴിയുന്തോറും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ലൈവ് വന്ന് ലൈവ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല.
അപ്പൊ ആരെങ്കിലും ഇത് കണ്ട് ഫേസ്ബുക്കിലൂടെ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഏതെങ്കിലും രീതിക്ക് അവിടെ അങ്ങനെ ഒന്ന് അങ്ങനെ ആ സമയത്ത് എന്താണ് കാണിക്കാ, ആരായാലും കരഞ്ഞു പോകും. എന്റെ വൈഫിന് അപ്പൊ 8-9 months ആയി. അങ്ങനെ ലൈവിൽ വന്നതാണ്. ലൈവില് വന്ന് അത് ഭയങ്കര റീച്ചായി. ആ ലൈവ് ഒരുപാട് പേര് ഷെയർ ചെയ്തു, ഒരുപാട് പോയിട്ട് അപ്പൊ തന്നെ എന്നെ അവിടുന്ന് MLA വിളിച്ചു, പിന്നെ അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ ഒരുപാട് വിളിച്ചു, ചാനലുകാരി വിളിച്ചു, ചെറുത്ത് വിഷമിക്കുന്ന വൈഫ് സേഫ് ആക്കി, അവളെ വൈഫിന്റെ മാപ്പ് ഇട്ടുതരാൻ പറഞ്ഞു. ഞങ്ങൾ ഞാൻ അഡ്രസ് പറഞ്ഞു കൊടുത്തു. ആദ്യം ഹെലികോപ്റ്ററിൽ വന്നു, അപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, പ്രഗ്നന്റ് ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ വെള്ളത്തിൽ പിന്നെ ഒറ്റപ്പെട്ട അവസ്ഥ. അവള് ടെറസിന്റെ മണ്ടയിലായിരുന്നു ഒരു രാത്രി മുഴുവൻ. താഴെ ഈ പൊക്കത്തിന് ജനല പൊക്കത്തിന് വെള്ളം, അടിയിൽ കൂടെ സ്റ്റെപ്പായിരുന്നു, അകത്തൂടെ സ്റ്റെപ്പ് ചെയ്ത് ടെറസിന്റെ മേളിൽ ഏറ്റവും ടോപ്പ് ചെയ്യുന്നു, താഴേക്ക് ചാടിയ മുങ്ങിച്ചാവും അത്രയ്ക്ക് വെള്ളത്തിൽ. പിന്നെ അവര് വന്ന് പതുക്കെ വെച്ച് വെള്ളത്തിൽ കയറ്റി തുഴഞ്ഞ് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഇനി നാടകം, പലതരത്തിലുള്ള നാടകം, പഠനം, അതിനിടയിൽ സഹോദരിയുടെ കല്യാണം, ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇതിനിടയിൽ എപ്പോഴാണ് പ്രണയിക്കാൻ സമയം കിട്ടിയത്? പ്രണയിക്കാൻ സമയം കിട്ടിയത് ഞാൻ കാലടിയിൽ. ഞാൻ MA നാടകം പഠിക്കുമ്പോൾ എൻ്റെ വൈഫ് രേഷ്മ അവിടെ BA ഡാൻസാണ്. പ്രണയം ഉണ്ടാവുമല്ലോ, ഞാൻ കലാകാരനാണ്, ഒന്ന് രണ്ടും നല്ലൊരു സഖാവാണ്. അപ്പൊ ഈ രണ്ടും മതി മനസ്സിൽ പ്രണയം കൂടാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് വായിക്കാറുണ്ട്, കവിതകൾ കേൾക്കാറുണ്ട്, പിന്നെ ക്യാമ്പസ് യൂണിയനിൽ ഉണ്ടായിരുന്നു, മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത്യാവശ്യം എല്ലാവർക്കും അറിയാം, അപ്പൊ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എങ്ങനെയാണ് നമ്മളുള്ള ഒരു പ്രണയം വന്നത്. അങ്ങനെ പ്രപ്പോസൽ അങ്ങനെയൊന്നുമില്ല, അല്ല ഫസ്റ്റ് ഇയർ ആയിരുന്നു, അല്ലല്ല ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഞങ്ങൾ കോളേജ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അത്യാവശ്യം പാട്ടും ഡാൻസും നാടകമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നമ്മളങ്ങ് ഇഷ്ടമായിരുന്നു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടത്തില് രേഷ്മ എന്റെ ആദ്യം നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, പിന്നെ ഞങ്ങള് പ്രണയത്തിലായിരുന്നു. എന്നാൽ MAക്ക് പഠിക്കുന്ന ആള് BA ഫസ്റ്റ് ഇയർ വന്ന കൊച്ചിനെ എങ്ങനെ കൊണ്ടുപോയിടുന്നു? റാഗിങ്ങും പിന്നെ അത്യാവശ്യം വിരട്ടലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ. അപ്പൊ നമ്മളോട് വലിയ കാര്യമാണ് ഇവർക്ക്, രേഷ്മയ്ക്ക്. രേഷ്മ ട്വിൻസ് ആണ്, രണ്ടുപേരുണ്ട്. ഇവര് ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ക്യാമ്പസ് ഫസ്റ്റ് ഇയർ കോളേജിലേക്ക് വരുമ്പം അവര് കണ്ടിട്ടില്ല ഈ യൂണിവേഴ്സിറ്റിയിലെ നമ്മൾ പഠിച്ച കോളേജിലെ ഒരു ഭയങ്കരമായിട്ടൊരു വൈഡ് വലിയൊരു കോളേജല്ലേ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. രണ്ട്, ഞാൻ എപ്പോഴും ക്യാമ്പസിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വെറുതെ ഇരിക്കാറില്ല, വെറുതെ ഇരിക്കാറില്ല. അത് അങ്ങനെ വെച്ചാൽ മറ്റേ സമരം വിളിക്കാൻ അവരോടെയൊന്നും അല്ല, ഞങ്ങൾ വെറുതെ ഇരിക്കുക. ഞങ്ങളെ ക്യാമ്പസിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ജസ്റ്റ് നടക്കുന്ന സ്ട്രീറ്റ്. അവിടെ ഇരുന്ന് ഞങ്ങൾ പാട്ടൊക്കെ പാടും, ഡോലൊക്കെ എടുത്തിട്ട് ചെണ്ട കൊട്ടും, പാട്ട് പാടും. കലാപ്രവർത്തനങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. കലോത്സവങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ മുന്നിൽ തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു അടുപ്പവും പ്രണയവും ഒക്കെ തന്നെയാണ്. പിന്നെ വളരെ സീരിയസ് ആയിട്ട് അത് മാറി. ആണ്, ഞാൻ എനിക്ക് തോന്നുന്നു പോക്കരി സൈമണിന്റെ സമയത്താണ് അടിച്ചോണ്ട് പോയി കല്യാണം കഴിച്ചത് അല്ലേ? അടിച്ചോണ്ട് പോയില്ല, എങ്ങനെയായിരുന്നു അത്? അടിച്ചോണ്ട് പോയി പ്രണയമൊന്നുമല്ല, ഞങ്ങൾ ഓൾറെഡി പേരൻസായിട്ടൊക്കെ സംസാരിച്ചതാണ്, ഞാൻ സംസാരിച്ചതാണ്. അപ്പൊ ഞാൻ എന്റെ രേഷ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പേ, ഇപ്പൊ നാടൻ പോണ് പഠിക്കുന്നത്, അപ്പൊ നീ ഇപ്പം ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെയൊക്കെ എത്രത്തോളം ജോബ് വേക്കൻസി കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ വൈഫിനെ സംബന്ധിച്ച് അവള് കുട്ടിക്കാലം മുതൽ പഠിക്കുന്ന ഡാൻസാണ്, അത് വിട്ടൊരു ലോകമില്ല. ഞാൻ ചെയ്യുന്നത് ആക്ടിങ് ആണ്, എനിക്കത് വിട്ടൊരു ലോകമില്ല. ഞാൻ പറഞ്ഞു നാടകം ഓണ് ചെയ്യുന്നത്, ഇപ്പൊ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഏതെങ്കിലും സ്കൂളിലോ ഏതെങ്കിലും നാടക അധ്യാപകനായിട്ട് ജോലി ചെയ്യുമായിരുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയായാലും പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങള്, എനിക്ക് തോന്നുന്നു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് അന്നാണ് അങ്കമാളി ഡയറീസിന്റെ ഓഡിഷൻ. അടിപൊളി. അതിനു മുമ്പ് കുറെ നാള് പ്രണയവും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കൂടി പറഞ്ഞിട്ടില്ല. അങ്കമാളി ഡയറീസിന്റെ ഓഡിഷൻ പിന്നെ അന്നാണ് നമ്മൾ പറയുന്നത്. അത് ഓഡിഷൻ കിട്ടി, അപ്പൊ ഞാൻ ലക്കിയല്ലേ. തീർച്ചയായിട്ടും. എന്റെ വീട്ടില് പ്രശ്നമൊന്നും ആയിരുന്നു, രേഷ്മയുടെ വീട്ടില് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ മാറി. അടിച്ചോണ്ട് പോയതല്ല എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ?
അടിച്ചുകൊണ്ട് പോയതല്ല ഞങ്ങൾക്ക് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ പറഞ്ഞു. ശരി എന്നാൽ നാളെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. വളരെ ലളിതമായിട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞ ശേഷം വീട്ടുകാരെ അറിയിച്ചു. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ഇതെനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പിന്നെ തിരിച്ചു മറിച്ചു ചോദിച്ചത്. പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, ഒരുപാട് ചിലവില്ല, പ്രത്യേകിച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കല്യാണം കഴിച്ചു. ഇവിടെ ട്രിവാൻഡ്രത്ത് ആറ്റുകൾ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഷൂട്ടിന് പോയി, പുള്ളിക്കാരി നേരെ വീട്ടിലേക്ക് പോയി, എന്റെ വീട്ടിലേക്ക് പോയി, എന്റെ അമ്മയച്ഛനും കൂടെ കൊണ്ടുപോയി. പിന്നെ ഞാൻ അവളെ കാണുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നേരിട്ട് കാണുന്നത് വീട്ടിൽ, ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പോഴത്തേക്കും പിന്നെ സെറ്റായി, പിന്നെ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആ സമയത്തുള്ള ആൾക്കാർക്ക് ട്രീറ്റ് ഒക്കെ നടത്തി ഹാപ്പി ആയി. വീണ്ടും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് വെബ് സീരീസിലേക്ക് അഭിനയിക്കാൻ എടുത്തൊരു തീരുമാനം എന്തുകൊണ്ടാണ്? അത് ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച്. എൻ്റെ അങ്കമാളി ഡയറീസിന്റെ എഡിറ്റർ ഷമീർ ഖാൻ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ശരത്ത് ഇങ്ങനെ ഒരു വെബ് സീരീസിലേക്ക് നിനക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. ഓഫറല്ല, അവർ നിന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പം നീ അവർക്ക് ആപ്റ്റാണ്, അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എനിക്ക് രണ്ടു മൂന്ന് പടങ്ങൾ ഷൂട്ട് തിരക്കില്ലായിരുന്നു. ഞാൻ ചെന്നൈയിൽ പോയി, ചെന്നൈയിൽ പോയപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ രംഗ, മനോജ് പരമഹംസ സാർ ക്യാമറമാൻ, അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ട് കഥ പറഞ്ഞു എന്നോട്. കഥ പറഞ്ഞപ്പം എനിക്കിഷ്ടമായി ക്യാരക്ടർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആട്ടോ ശങ്കർ എന്നൊരു ക്യാരക്ടർ ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരു സൈക്കോ സീരീസ് കില്ലറാണ്, അയാളുടെ ഒരു ലൈഫാണ്, ബയോഗ്രാഫിയാണ്, അയാളുടെ ബയോഗ്രാഫിയാണ്, അയാളുടെ കുറെ സ്ട്രഗ്ലിങ്, അയാളുടെ അയാൾ ചെയ്തിട്ടുള്ള കുറെ തെറ്റുകൾ, എന്തിനു അയാൾ തെറ്റ് ചെയ്തു അയാളെ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം, നമ്മളെ സമൂഹത്ത് ഒരുപാട് ഗുണ്ടകളും അല്ലെങ്കിൽ ഈ വില്ലന്മാരൊക്കെ ഒരു നിങ്ങൾ പറയുന്ന ഗുണ്ടകളെന്ന് നാട്ടുകാരെ വിളിക്കുന്നതാണ്, ആ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പം ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഒരു ഇത്തരത്തിലുള്ള രീതിയിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കണം. എപ്പോൾ ഒരാൾ ജനിച്ച ഉടനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളായി തീരുന്നില്ലല്ലോ, കുറേ സാഹചര്യങ്ങളുണ്ടായിരിക്കും, ചിലപ്പം ജീവിത സാഹചര്യങ്ങളുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ക്യാരക്ടർ, അങ്ങനത്തെ ക്യാരക്ടറിൽ ചെയ്യാനായിട്ട്. പിന്നെ ഞാനും വന്നത് സ്ട്രീറ്റിൽ നിന്നാണ്, ഞാനും വന്നത് ഭയങ്കര മെട്രോ സിറ്റിയിൽ നിന്നുമല്ല. ഇതേപോലെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ഒന്ന് ജീവിക്കാനായിട്ട് നെട്ടോട്ട ഓടണം, എന്തും ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന നെട്ടോട്ട ഓടുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഞാനും വന്നത്. അപ്പം ഞാനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാടുള്ള ആൾക്കാരെയൊക്കെ, അവരുടെ കഷ്ടപ്പാടുകളും, മക്കളെ പഠിപ്പിക്കാനായിട്ട് ഓടുന്നതും, എത്ര ജോലി ചെയ്താലും കിട്ടാത്ത ശമ്പളങ്ങളും, പിന്നെ മൊത്തത്തിലെങ്ങാനും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിത അവസാനം വരെ തെറ്റുകാരനായിട്ട് തീർക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരെനിക്ക് അറിയാം. ഒന്ന് രക്ഷപ്പെട്ട് ഒന്ന് നല്ല ആളായിട്ട് ഒന്ന് നടക്കണം. നമ്മളിപ്പോൾ ജയിലിൽ നിന്ന് ഒരു 10 വർഷം കഴിഞ്ഞ് പറഞ്ഞ ആള്, അയാൾ എന്നും ജയിൽപ്പുള്ളി തന്നെയാണ്, അയാൾ നല്ലവരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അയാൾ വെള്ളയും വെള്ളയിട്ട് നടന്നാലും അയാൾ ജയിൽപ്പുള്ളി ജയിൽപ്പുള്ളി തന്നെയാണ്. അപ്പൊ അയാളെ മനസ്സിലും കാണൂലേ. അതുപോലെ ഓട്ടോ ശങ്കറിന്റെ മനസ്സിലും ഉണ്ട്, ഒരു കാലത്ത് ശങ്കറിനും മോളും രണ്ട് പെൺമക്കളാണ്, ഇതെല്ലാം ഒന്ന് നിർത്തി ശങ്കറിനെ നല്ല നന്നായിട്ട് ജീവിക്കണം എന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അയാളുടെ കുറെ മനോഭാവങ്ങളൊക്കെ ഉണ്ട് അതില് സിനിമയില്. ഇയാള് ഈ ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ ആക്ച്വലി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല, ക്രിയേറ്റ് ചെയ്തതല്ല അത്, നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ സീക്വൻസും അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ്. നമ്മള് അത്രയും റെഫറൻസ് എടുത്ത് അവരുടെ ഫാമിലി നിന്നൊക്കെ റെഫറൻസ് എടുത്ത് ഫാമിലി സിഗ്നേച്ചർ എല്ലാം ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. ഗവൺമെന്റ് അപ്രൂവൽ ഉൾപ്പെടെ വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അത്രയും ഭയങ്കര വലിയ ക്രിമിനൽ ആയിരുന്നു അദ്ദേഹം. ക്രിമിനൽ മീൻസ് പോലീസ്, എനിക്ക് തോന്നുന്നു തമിഴ്നാട് എഫ്ഐആറിലെ ആദ്യത്തെ കേസ്, ആദ്യത്തെ കേസ് ഫയൽ അദ്ദേഹത്തിന്റെ ആയിരുന്നു. ആദ്യമായിട്ട് തൂക്കിലേറ്റി, അങ്ങനെയാണ് എനിക്ക് വായിച്ചപ്പോ, ആദ്യമായിട്ട് തൂക്കിലേറ്റി കൊല്ലുന്നതൊക്കെ അദ്ദേഹത്തിന്റെയാണ്. ഈ തമിഴ്നാട്ടുകാർക്ക് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവര് നമ്മളെ ആ ക്യാരക്ടറായിട്ട് അങ്ങ് നെഞ്ചിലേറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഒരു വില്ലൻ പരിവേഷവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഒരു ആ ഒരു സ്നേഹം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണ് തോന്നിയോ? എൻ്റെ അങ്കമാലി ഡയറീസ് ഇറങ്ങി, അപ്പാനി ദിവ്യ ഇറങ്ങിയപ്പം എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫാൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം എന്നെ ഒരുപാട് പടങ്ങൾക്ക് വേണ്ടി അവിടെ വിളിക്കുകയും ചെയ്തു, തമിഴ് പടങ്ങൾ അഭിനയിക്കാനായിട്ട്. കുറച്ചൊക്കെ ഡേറ്റിൻ്റെ മലയാള പടങ്ങൾ ചെയ്യാനുള്ള സമയക്കുറവ് കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ നല്ല ക്യാരക്ടർ കിട്ടാനായിട്ട് വെയിറ്റിംഗ് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് നമ്മുടെ അംഗം ഈ പറഞ്ഞ ചെക്കച്ചുവന്ത് വനത്തിലേക്കും സണ്ടക്കുഴി 2 ലേക്കൊക്കെ ഒരു ചാൻസ് കിട്ടും വരുന്നത്.
അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓട്ടോ ശങ്കറിലേക്ക് എത്തുന്നത്. ഇപ്പം ശരിക്കും അവിടെ എല്ലാവരും എന്നെ അപ്പാൻ ജി വീന്നാണ് എന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്പാനി അപ്പാനി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓട്ടോ ശങ്കർ റിലീസായതിനു ശേഷം ഓൾമോസ്റ്റ് ലോക്കൽസിൻ്റെ ഇടയിലും അവിടുത്തെ ചെന്നൈയിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ശങ്കർ എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ നമുക്കറിയാം, അടുത്ത സെഗ്മെന്റിലേക്ക് വരാം. ബിഹൈൻഡ് വുഡ്സ് 2020 ക്വസ്റ്റ്യൻ ചോദിക്കാം, എല്ലാത്തിനും വളരെ സത്യസന്ധമായി മാത്രം ആൻസർ പറയാം. ഞാനല്ലെങ്കിലും സത്യം ആണല്ലേ, അങ്ങനെ ഞാൻ നോക്കട്ടെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സെലിബ്രിറ്റി ക്രഷ് ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി ക്രഷ് തോന്നിയ ക്രഷ് ഭാര്യ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നോണ്ടുള്ള എനിക്ക് അത്യാവശ്യം എല്ലാ നടിമാരെയും എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കരമായ മറുപടി തന്നെ. അല്ല സീരിയസ് ആയി, എല്ലാ നടിമാരെയും എനിക്ക് ഇഷ്ടമാണ്. ഗൂഗിൾ ചെയ്ത അവസാനത്തെ കാര്യം എന്താ? ഗൂഗിൾ സെർച്ച് ചെയ്തത്, എന്താ ഗൂഗിൾ സെർച്ച് ചെയ്തത്? വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഫോൺ എടുത്ത് നോക്കാം, കുഴപ്പമില്ല. അത് ഓർമ്മയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ലാസ്റ്റ് എന്താ സെർച്ച് ചെയ്തേ, ഒരു മിനിറ്റ് നോക്കട്ടെ. ആ ഏറ്റവും ലാസ്റ്റ് നോക്കിയത് പുതിയ ടിവിയുടെ വിലയാ. പുതിയ ടിവിയുടെ വില? പുതിയ ടിവി വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? പുതിയ ടിവി. ആക്ടർ ആയിരുന്നില്ലെങ്കിൽ ആരാകുമായിരുന്നു? നാടകം. നാടകം ചെയ്യുന്ന പ്രൊഫഷണൽ നാടക അധ്യാപകനായിരിക്കും. നാടക അധ്യാപകനായിരിക്കും അല്ലേ. ഒരു ഡൈ ഹാർട്ട് ഫാൻ ആരാണ്? എന്നോടാ. വൈഫ്. വൈഫ് ആണ്. സ്വന്തമായിട്ട് കേട്ടിട്ടുള്ള ഗോസിപ്പ് എന്താണ്? ഞാൻ ഏതോ ഒരുപാട് ഗോസിപ്പ്. ഞാൻ ഏതോ ലൊക്കേഷനിൽ കേരവൻ ചോദിച്ചെന്നും പറഞ്ഞിട്ട് വൺ ഗോസിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഏതോ സിനിമയിൽ പോയിട്ട് അപ്പാനി ശരത്ത് സിനിമ ലൊക്കേഷനിൽ കേരവൻ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല, അടിപൊളി ഗോസിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള ഗോസിപ്പ് ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു. എനിക്ക് വെളിപാടിന്റെ ലൊക്കേഷനിൽ നിന്ന സമയത്താണ് എനിക്ക് ലാൽജോസറിനെ കാണിച്ചു. ലാൽ സാറേ ഇത് കണ്ടോ, ഇതെന്താ സംഭവം സാറേ, എടാ നീ ഏതോ സെറ്റിൽ കേരവൻ ചോദിച്ചു എന്നാണ് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കേരവൻ ഞാൻ ഏതോ സെറ്റിലെ ചോദിച്ചു. വെളിപാടിന്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയില് മൂന്നാല് കേരവൻ ഉണ്ട്. ഞങ്ങൾ കേരവനിൽ കയറാറില്ല, കാര്യം ലാലേട്ട എവിടെ ഉണ്ടോ അതിന്റെ പുറകെ പോയി വിളിച്ചിരിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഒന്നത് രണ്ട്, പോക്കറ്റ് സേമൻ എന്ന് പറയുന്ന ലൊക്കേഷനിൽ എന്റെ നാട്ടിലാണ് ഷൂട്ട്. ഷൂട്ട് കഴിഞ്ഞ അപ്പൊ ഞാൻ എസ്കേപ്പ് ആവും വീട്ടിലേക്ക്, കാരണം കല്യാണം കഴിഞ്ഞ സമയത്താണ്. അപ്പം അതൊരു സമയം. പിന്നെ അങ്കമാലി ഡയറീസിലെ ഷൂട്ട് കിടന്നത് ഫുള്ള് ഈ മാർക്കറ്റിൽ, അങ്കമാലി മാർക്കറ്റിലാണ്. ഈ മൂന്ന് സിനിമയുടെ ഇടയിൽ ഞാൻ ഏത് സിനിമയിലാണ് കേരവൻ ചോദിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഗോസിപ്പ് വന്നു. ടോപ്പ് 3 ക്വാളിറ്റീസ് ഓഫ് യുവേഴ്സ്. എന്റെ മൂന്ന് ക്വാളിറ്റീസ് അത് ഞാൻ തന്നെ എങ്ങനെ പറയാം. എന്നാലും പറ സ്വന്തമായിട്ട് ആത്മവിശ്വാസം ഉണ്ടാവില്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ. ആ ഇത് ആത്മവിശ്വാസം അത് ഭയങ്കര എന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ, ഞാൻ സ്വയം പല നിമിഷങ്ങളിലും ഒരു ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് പല 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 സിറ്റുവേഷൻസിലും ഇപ്പൊ വീണു പോകും എന്ന പല സിറ്റുവേഷനിലും എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുമ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഈ മനസ്സിൽ ഒതുക്കി വെക്കും. അതായത് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരികയോ എന്തെങ്കിലും ഇൻസൾട്ടിങ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുറത്താരും പറയാറില്ല. ഞാനിങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കും, എന്നുവെച്ചാൽ പ്രതികാരം ചെയ്യത്തൊന്നുമില്ല, ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കും. എന്നിട്ട് അത് ദൈവമായിട്ട് എപ്പോഴെങ്കിലും എനിക്കത് ഒരു ആൻസർ, ഞാനല്ലാതെ തന്നെ ഞാൻ ചെയ്യാതെ തന്നെ എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ക്വാളിറ്റിയാണ്. എത്ര മൂന്നെണ്ണം വേണം? മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അച്ഛൻ അമ്മ എല്ലാരോടും വലിയ സ്നേഹമുള്ള ആളാണ്. അത്യാവശ്യം എനിക്ക് കുറച്ച് ഫാമിലി അറ്റാച്ച്മെന്റ് വല്പം കൂടുതലുള്ള ആളാണ്. വൈഫ്, മോള്, അച്ഛൻ അമ്മ എല്ലാരോടും കുറച്ച് എല്ലാ ബന്ധുക്കളോട് എല്ലാരും കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ആളാണ്, അല്പം കൂടുതലുള്ള ആളാണ്. അപ്പൊ നല്ല ക്വാളിറ്റീസ് കേട്ടു, ഇനി മൂന്ന് മോശം ക്വാളിറ്റീസോട് പറഞ്ഞു. ഐ മീൻ ക്വാളിറ്റീസ് അല്ല, മൂന്ന് മോശം കാര്യങ്ങളോട് പറഞ്ഞു. ഭാര്യനെ വിളിച്ചു ചോദിക്കേണ്ടി വരുമോ? ദേഷ്യം. ദേഷ്യമുണ്ട്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനല്ല, ദേഷ്യമുണ്ട് എനിക്ക്. അത്യാവശ്യം ദേഷ്യമുള്ള ആളാണ്. പിന്നെ മോശം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും വിശ്വസിക്കും, എല്ലാരും മനസ്സറിഞ്ഞ് പെട്ടെന്ന് വിശ്വസിക്കും. മനസ്സിലല്ലേ, ആരെയാണ് നല്ലത് ആരാണ് മോശമെന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രശ്നക്കാരൻ, അതൊരു ചെറിയൊരു പ്രശ്നമാണ്. എല്ലാരും പെട്ടെന്ന് ആര് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കും, അതൊരു മോശം ടെൻഡൻസിയാണ്. രണ്ട്, ആ ഇതൊക്കെ തന്നെയാണ്, അല്ലാതെ വലിയ മോശം ക്വാളിറ്റി ബ്രേക്കപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ കള്ളം പറയേണ്ടി വരും. തീർച്ചയായിട്ടും പണ്ട് നാട്ടില്,
എല്ലാം നാട്ടിലാണല്ലോ. ഇനി മെലിഞ്ഞ ഈ ശരീരത്തിന്റെ രഹസ്യം എന്താണ്? മെലിഞ്ഞ ഈ ശരീരത്തിന്റെ രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ സിനിമയിലൊക്കെ എത്തുന്ന കുറെ പട്ടിണിയൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയുള്ള ഇതാണ്. പിന്നെ ഈ യാത്ര ഒരുപാടുണ്ട്, നാടകമായിട്ട് ബന്ധപ്പെട്ട് യാത്രയല്ലേ. ഭയങ്കര ഭക്ഷണം കിട്ടില്ല എന്നല്ല, സമയത്തിന് കഴിക്കാൻ പറ്റില്ല, ഇതിന്റെ കഴിക്കാൻ തോന്നത്തില്ല, അതാണ് വേറൊരു കാര്യം. അപ്പൊ അതിന്റെ ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ എളുപ്പം വലിയ എന്റെ ബോഡിയിൽ അങ്ങനെ എപ്പോഴും കുറച്ച് സ്കെലറ്റ് ആണ്. അതെ, ഈ ജിമിക്ക് കമ്മൽ പാട്ടിന് ശേഷം ഭാര്യക്ക് ജിമിക്ക് കമ്മൽ വാങ്ങിച്ചു കൊടുത്തു. ജിമിക്ക് കമ്മൽ വാങ്ങിച്ചു കൊടുത്തു. അവൾ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനൊരു ജിമിക്ക് കമ്മൽ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? ഞാൻ പി ജി തിയേറ്റർ. സ്റ്റണ്ട് ഓർ റൊമാൻസ്, ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക? സ്റ്റണ്ട്. ഒരു നൈറ്റ് പേഴ്സൺ ആണോ അതോ ഒരു ഏർലി മോർണിംഗ് പേഴ്സൺ ആണോ? രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് മെയിൻ. രാത്രിയും ഏറെ താമസിച്ചായിരിക്കും കിടക്കുന്നത്, പക്ഷേങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അൺഫോഗറ്റബിൾ ആയിട്ടുള്ള വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഒന്ന് ജിമിക്ക് കമ്മൽ, രണ്ട് പറഞ്ഞ വെളിപാട് ദിവസം തന്നെയാണ് മെയിൻ. കാര്യം ലാലേട്ടനൊപ്പം അഭിനയിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല, അത് സാധിച്ചു. രണ്ട്, ഒരു രണ്ടാമത്തെ സിനിമയിലെ പാട്ട് ഇത്രയും ഭയങ്കര ഹിറ്റായി. കാര്യം എല്ലാ ഒന്നോട് നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് സിനിമ ഞാൻ വില്ലനായിട്ട് വന്നു, ആ ക്യാരക്ടർ ജനങ്ങളെല്ലാം ഏറ്റെടുത്തു. ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരാണ്? കല്യാണം കഴിക്കുന്നത് വരെ നമുക്ക് സുഹൃത്തുക്കളും അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു, അതിനുശേഷം ഭാര്യ തന്നെയാണ്, വൈഫ് തന്നെയാണ്. ഇനി അടുത്ത ഉടൻ സാധിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്വപ്നം എന്താണ്? ഡ്രീം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം സിനിമയിൽ വന്നാൽ അന്ന് മുതൽ സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. കുറച്ച് കൂടിപ്പോയോ എന്ന് ചോദിച്ചാൽ കുറച്ച് അല്പം വലുതാണ്, എന്നെ സംബന്ധിച്ച് അല്പം ഭയങ്കര വലുതാണ്. അത് ഇങ്ങനെ ചിലവർ ആഗ്രഹങ്ങൾ, ഞാൻ ഈ ആഗ്രഹം പറയുമ്പോൾ ആൾക്കാർ അഹങ്കാരമാണെന്നും കരുതരുത്. എനിക്ക് ഈ നാഷണൽ അവാർഡ് വാങ്ങണമെന്ന് ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹമാണ്. കാര്യം എൻ്റെ നാട്ടിൽ ഇങ്ങനെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം, അമ്മയച്ഛനൊക്കെ കാണിക്കണം, സുഹൃത്തുക്കളെ കാണിക്കണം. പിന്നെ എനിക്ക് ഞാൻ സിനിമയിൽ വരാൻ മുമ്പ് എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കൾക്ക് ഇടയിലൊക്കെ കൊണ്ടുപോകണം. പിന്നെ അതിനപ്പുറം എനിക്ക് ആദ്യമായിട്ട് സിനിമയിലൊക്കെ അവസരം തന്ന എൻ്റെ ലിജോച്ചേട്ടൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള നല്ല കുറേ സ്വപ്നങ്ങളുണ്ട്. ലൈഫിൽ സീരിയസ് പേഴ്സൺ ആണോ അതോ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള ആളാണോ? അല്പം സീരിയസ് ആണ്. സീരിയസ് ആണ്, കുറച്ച് സീരിയസ് ആണ്. ഇനി നമ്മൾ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ട് തോന്നിയ ക്യാരക്ടർ ഏതാണ്? അപ്പനിജീവി. ഇത്രയും ക്യാരക്ടേഴ്സിൽ ജീവിതമായിട്ട് ഒരു സാമ്യം തോന്നിയിട്ടുള്ള ക്യാരക്ടർ ഏതാണ്? ആ, വെളിപാടിന്റെ പുസ്തകം. അതെന്താണ്? വെളിപാട് ദിവസം തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. ജീവിതമായിട്ട് കുറെ ഇൻസിഡൻസ് ഒക്കെ ഒരുപാട്. ഇനി ചേട്ടന്റെ പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് പറയട്ടെ. പുതിയ പ്രോജക്റ്റുകൾ ഇപ്പൊ റീസെന്റ് റിലീസ് ആവാൻ പോകുന്നത് ഒക്ടോബറിൽ ലവ് എഫ് എം എന്നൊരു സിനിമ. ലവ് എഫ് എം ഓക്കെ. ഇങ്ങനെ ജനങ്ങളെ സീൻസിൽ എടുക്കും അറിഞ്ഞുകൂടാ, നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ലവ് ഓഫ് എന്നൊരു സിനിമ അതിപ്പോ ഒക്ടോബർ റിലീസ് ആവും. പുതിയൊരു ഡയറക്ടറാണ് ശ്രീദേവ് എന്ന് പറഞ്ഞ ഡയറക്ടർ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ബെൻസി പ്രൊഡക്ഷന്റെ ബാനറിൽ ഇറങ്ങാൻ പോകുന്ന ലവ് ഓഫ് എം സിനിമ, അതിൽ ഞാനുണ്ട്, ടിറ്റോ വിൽസൺ ഉണ്ട്, എന്റെ കൂട്ടുകാരൻ ടിറ്റോ വിൽസൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഏതായാലും ചേട്ടന്റെ ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ചേട്ടന്റെ പുതിയ സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റ് ആവട്ടെ, എല്ലാം തമിഴിലും മലയാളത്തിലും ഒക്കെ വളരെ ശോഭിക്കുന്ന ആക്ടറായിട്ട് മാറാൻ സാധിക്കട്ടെ. ലവും റൊമാൻസും സ്റ്റണ്ടും വില്ലനും എല്ലാം ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. തീർച്ചയായും. പ്രേക്ഷകരോട് എനിക്ക് ഒന്നും മാത്രമേ പറയാനുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് എന്നുള്ള കാര്യം. എനിക്ക് ഇപ്പോൾ നിങ്ങൾ മുന്നിലിരിക്കുന്ന ചരത്ത് തന്നെയാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് അംഗമാളി ഡയറീസ് സമയത്തും വന്നിരുന്ന ആളെ തന്നെയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ കുഴപ്പമില്ല, ഞാൻ സ്വീകരിക്കപ്പെടുന്ന ആളെ തന്നെയാണ്. പിന്നെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം നല്ല സിനിമകളുടെ ഭാഗമാകാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചധികം കൂടുതൽ ആഗ്രഹമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും കൂടെ തന്നെ കാണണം. പ്രേക്ഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പം അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരികയാണെങ്കിൽ 100% ഞാൻ ചെയ്യും. എൻ്റെ എല്ലാ സിനിമകളും കാണണം, എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.
എല്ലാ നായകൻ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സിലും ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഇനി അങ്ങോട്ടും കൂടെ കാണണം. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. എൻ്റെയും പ്രാർത്ഥന എല്ലാം ഇപ്പോഴും എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. താങ്ക് യു.